ശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ കാണുന്നുണ്ടോ ഈ ഭംഗിയുള്ള പുഴുക്കളെ ഇപ്പോൾ എൻ്റെ തോട്ടത്തിൽ നിറയെ ഇതുപോലെയുള്ള പുഴുക്കൾ വന്നിരിക്കുകയാണ് ഈ പുഴുക്കൾ ഏത് തരം ഇലകളിന്മേലാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നതെന്ന് അറിയുമോ ലില്ലിയുടെ ഇന ഇനത്തിൽപ്പെട്ട വളരെ സോഫ്റ്റായ ഹാർഡ് അല്ലാത്ത ഇലകളുള്ള ചെടികളിന്മേലാണ് ഇവ അധികവും വന്നിരിക്കുന്നത് ഇവരുടെ പരിപാടി എന്താണെന്നറിയോ ഈ പുഴുക്കൾ ഇങ്ങനെ ലില്ലികളിന്മേൽ വന്നിരിക്കും എന്നിട്ട് അഭയം കൊടുത്ത ലില്ലിയെ കാർന്നു തിന്നും എൻ്റെ ഈ തെങ്ങൻകടയിലുള്ള എല്ലാ ലില്ലികളും റോസും വെള്ളയും പൂക്കളുണ്ടാകുന്ന എല്ലാ ലില്ലികളും ഈ പുഴുക്കൾ വന്ന് കാർന്ന് കാർന്ന് തിന്ന് ഇല്ലാതായിപ്പോയി പ്രിയ സഹോദരങ്ങളെ ഞാൻ ഈ പുഴുക്കളെ കണ്ടപ്പോൾ ഓർക്കുകയായിരുന്നു രണ്ട് തരം ചിന്തകളാണ് ഇത് എനിക്ക് നൽകിയത് ഒന്ന് ലില്ലിയുടെ അടുത്ത് ഇരിക്കാൻ സ്ഥലം ചോദിച്ചു വന്നതായിരിക്കും ഈ പുഴുക്കൾ ഭംഗിയുള്ള പുഴുക്കൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ശലഭങ്ങളായിട്ട് മാറും ചിത്രശലഭങ്ങളായിട്ട് മാറും നല്ല ഭംഗിയുള്ള ചിറകുകളുള്ള ശലഭങ്ങൾ ഇവയ്ക്ക് പറക്കാൻ ഇവയുടെ സൃഷ്ടിയുടെ പൂർണത എത്താൻ ഇവയ്ക്ക് ഈ ലില്ലികളുടെ സഹായം വേണം ഈ ഇലകളിൽ നിന്നും നീരും ഇലയുടെ മറ്റു അംശങ്ങളും കാർന്ന് തിന്ന് തിന്നാണ് ഇവർ വലുതാകുന്നത് പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്നു ഈ ലില്ലിച്ചെടികൾ ശൂന്യമാവുകയാണ് സ്വയം ബലിയായി തീരുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ എല്ലാ തണ്ടുകളും ഈ അഭയം ചോദിച്ചു വന്ന ഈ പുഴുക്കൾ കാർന്നു തിന്നുന്നുണ്ട് പിന്നെ ആ ലില്ലിയെ ലില്ലിയെക്കൊണ്ട് തൽക്കാലത്തേക്കൊരു പ്രയോജനവും ഉണ്ടാകില്ല അതിൻ്റെ രൂപമാകെ മാറിയിട്ടുണ്ടാവും വികൃത രൂപമായിട്ടുണ്ടാവും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇലയുടെ പൊടി പോലും അവിടെ ഉണ്ടാകില്ല ഇവറ്റെ കാർന്ന് കാർന്ന് തിന്നുകഴിഞ്ഞിരിക്കും ഞാനിത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ ലില്ലികളെല്ലാം ഈ പുഴുക്കൾക്ക് ശലഭമായി മാറാൻ ഇവരുടെ സൃഷ്ടിയുടെ പൂർണ്ണത കൈവരിക്കാൻ ഈ ലില്ലികൾ സ്വയം ബലിയാവുകയല്ലേ ചെയ്യുന്നത് ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഒരു ഘടന ഇങ്ങനെയാണ് ഇതിൽ പുഴുവനെയൊന്നും കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ നല്ലൊരു പാഠം ഇതിലുണ്ട് എനിക്ക് തോന്നി ഒരു ആത്മാവിന് പറന്ന് രക്ഷപ്പെടാൻ മറ്റൊരു ജീവിതം ഇല്ലാതാകണമെന്ന് ഇത് തന്നെയല്ലേ ഈശോയും ഈശോയുടെ ജീവിതം പൂർണ്ണമായി മനുഷ്യർക്ക് വേണ്ടി ബലിയായി കൊടുത്തില്ലേ നമ്മളാകുന്ന പുഴുക്കൾ ഈശോയെ കാർന്ന് തിന്നുകയായിരുന്നു എന്നിട്ട് അതിൽ നിന്ന് ഓജസ്സും നീരും എല്ലാം ഊറ്റിയെടുത്ത് പറന്നു പോകണം രക്ഷയിലേക്ക് ഈ പുഴുക്കളും അതാണ് ചെയ്യുന്നത് മാക്സിമം ലില്ലിയുടെ തണ്ടുകൾ മുഴുവൻ തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് സമയമാകുമ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം പറ്റിക്കഴിയുമ്പോൾ ഇവർ പറന്നകന്നു പോകും അപ്പോൾ ലില്ലിയുടെ അവസ്ഥ എന്തായി എന്ന് തിരിഞ്ഞു നോക്കാറേയില്ല പ്രിയ കൂട്ടുകാരെ ഇങ്ങനെയാണ് ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ചിലരെ കണ്ടുമുട്ടും സഹതാപം പറഞ്ഞും നല്ല ഭംഗിയുള്ള വാക്കുകൾ പറഞ്ഞും അവർ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കും ഊറ്റി കുടിക്കും അങ്ങനെ ചിലപ്പോഴൊക്കെ ജീവിതം തകർത്ത് ഇല്ലാതാക്കി അവർ പോകും അത് നന്മയിലേക്കോ തിന്മയിലേക്കോ ആർക്കറിയാം ഈ അടുത്തിടെ ഒന്ന് രണ്ട് പേർ ഇതുപോലെ ഒരു അനുഭവം പങ്കുവെച്ചു അതുകൊണ്ടാണ് ഈ പുഴുക്കളെ കണ്ടപ്പോൾ ഞാനത് ഓർത്തത് എന്തായാലും കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റുള്ളവർക്ക് വേണ്ടി ശൂന്യമാകാൻ പക്ഷേ എപ്പോഴും അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ കുടുംബക്കാർ നമ്മെ പുറത്താക്കിയെന്ന് വരും അതുകൊണ്ട് ജാഗരൂകമായിരിക്കുക ജാഗ്രതയുള്ളവരായിരിക്കുക സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുക എന്നാൽ ദുർബല ഹൃദയരെയാണ് ഇവർ ഊറ്റിക്കുടിക്കുക ഹാർഡായിട്ടുള്ള ഇലകളുള്ള ചെടികളിലൊന്നും ഇവർ വന്നിരിക്കില്ല പക്ഷേ അത് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി സൃഷ്ടി ഇങ്ങനെയാണ് അവർ ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്നും ഓജസ് എടുത്ത് ജീവിക്കണമെന്ന് നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ട് ചിന്തകളാണ് കിട്ടുന്നത് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ കയറിപ്പറ്റുന്നവരെ സൂക്ഷിക്കുക രണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാകാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുക അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ നശിക്കാതെ സൂക്ഷിക്കുകയും വേണം പറ്റിപ്പിടിച്ചിരുന്നവർ അവർക്ക് പറക്കാറാകുമ്പോൾ പറന്നു പോകും അപ്പോൾ എവിടെ നിന്ന് ഞാൻ പറന്നുപോയി എന്ന് ഓർക്കാറില്ല ഇതുപോലെയാകാതെ നമുക്ക് നന്ദിയുള്ളവരാകാം എവിടെ നിന്ന് എനിക്ക് പറക്കാൻ കഴിഞ്ഞു ആ ഉറവിടത്തോട് എപ്പോഴും നന്ദിയുള്ളവരാകാം അങ്ങനെ നന്ദി നിറഞ്ഞ ഒരു ഹൃദയം നമുക്ക് ദൈവത്തിനും സമ്മാനിക്കാം